ഹയാന്തസ്നിമസിസ് ഇന്നത്തെ റെസിപ്പി ഒരു മലബാർ ട്രഡീഷണൽ സ്നാക്കാണ് ചട്ടിപ്പത്രം ഇന്ത്യൻ ലസാനിയ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ചട്ടിപ്പത്രി ലസാനിയ അങ്ങനെയാണല്ലോ ഓരോ ഷീറ്റ് വെക്കുന്നു അതിൽ മസാല വെക്കുന്നു പിന്നെ അടുത്ത ഷീറ്റ് വെക്കുന്നു അങ്ങനെ മസാല വെച്ചിട്ട് അങ്ങനെയാണല്ലോ ചെയ്യുന്നത് ഇറ്റാലിയൻസ് അവർ കുറച്ചും കൂടെ ചീസും തൊക്കെ ഇട്ടിട്ട് അവരുടെ മസാല വേറെയാണ് നമ്മുടെ മസാല വേറെയാണ് പക്ഷെ സെയിം സംഭവമാണ് നോമ്പ് തുറ എന്ന് പറയുമ്പോൾ ഇഫ്താർ എന്ന് പറയുമ്പോൾ ചട്ടിപ്പത്തിരി ഇല്ലാതെ എങ്ങനെയാണ് അല്ലേ അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നാലും ഒരുപാട് പേര് പിന്നെയും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഞാൻ ചട്ടിപ്പത്തിരി ചെയ്യണത് നല്ല റെസിപ്പിയാണ് ഈ മസാല നല്ല ഒരു മസാലയാണ് കേട്ടോ ഞാൻ രണ്ട് ടൈപ്പ് മസാല വെച്ചിട്ടാണ് ചെയ്യണത് നാല് ലെയറാണ് രണ്ട് ലെയർ ചിക്കനും രണ്ട് ലെയർ എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യണത് നല്ല ഒരു മസാലയാണ് എല്ലാവർക്കും ട്രൈ ചെയ്യാം ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും അയച്ചു കൊടുക്കുക കമൻറ്റ് ചെയ്യുക എല്ലാ കമൻസും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് കുറേ മൈക്രോവേവ് റെസിപ്പീസ് മൈക്രോവേവ് ഓവനെ കുറിച്ചുള്ള കുറേ ഡൗട്ട്സ് വരുന്നുണ്ട് ഞാനത് റിപ്ലൈ ചെയ്യാൻ മേല കുറച്ച് ഡൗട്ട്സ് ഒന്നിച്ചെടുത്തിട്ട് വേറെ വീഡിയോയിൽ മാത്രമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് ആദ്യം ചിക്കൻ മസാല ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കും ഇതിലേക്ക് നാല് സവാള നാല് പച്ചമുളക് ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇതിലേക്ക് 250 ഗ്രാം ചിക്കൻ ചേർക്കണം ഇത് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് വേവിച്ച് എല്ല് കളഞ്ഞ് കൈകൊണ്ട് ഇങ്ങനെ പിച്ചി എടുത്തതാണ് 250 ഗ്രാം ചിക്കൻ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഉപ്പ് നോക്കിയിട്ട് കുറച്ചുപ്പ് ഇത് ഓഫാക്കാറായി മസാല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ നെയ്യ് ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ എഗ് മസാലയും കൂടെ ചെയ്യാൻ പോകാം പാൻ ചൂടായിട്ടുണ്ട് പാനിലേക്ക് എണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ ഇതിലേക്ക് മൂന്ന് സവാള ചെറുതാക്കി മറിച്ചു മൂന്ന് പച്ചമുളക് ചെറുതാക്കി മറിച്ചു നന്നായിട്ട് വഴറ്റിയെടുത്ത് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കും ഇതിലേക്ക് ചേർക്കാനുള്ളത് മൂന്ന് മുട്ടയാണ് മൂന്ന് മുട്ട നന്നായിട്ട് കലക്കിയെടുക്കും ഈ ഉള്ളി വഴറ്റിയതിലേക്ക് മസാലയിലേക്കുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കാം എഗ് നല്ല കുക്കായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നവരെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടേബിൾ സ്പൂൺ നെയ്യ് നമുക്കത് ഇനി ഓഫ് ചെയ്യാം ഇപ്പോൾ എഗ് മസാലയും ചിക്കൻ മസാലയും റെഡിയായി ഒന്നര കപ്പ് മൈദ സാധാരണ പാനാണെങ്കിൽ ഒരു കപ്പ് മതിയാവും എൻ്റെ പാൻ കുറച്ച് വലുതാണ് അതുകൊണ്ടാണ് ഒന്നര എടുത്തത് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഇനി വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം കുറച്ച് പൊടി തൂവുക കുറച്ച് വെച്ച മൈദ ഒരു 5 ബോളായിട്ട് ഡിവൈഡ് ചെയ്യാം ഈ പാത്രത്തിലാണ് ചെയ്യാൻ പോണത് അപ്പോൾ ഇതിൻ്റെ ഒരു സൈസിൽ വേണം പരത്തിയെടുക്കാൻ കനം കുറച്ച് വേണം പരത്താൻ ഏറ്റവും തിന്നായിട്ട് ഉണ്ടായിരിക്കണം അപ്പം തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്
ചൂടായ പാനിലിട്ട് തിരിച്ചു മറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് ബബിളൊക്കെ വരാൻ തുടങ്ങുമ്പോൾ എടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള 5 പീസും ചെയ്തെടുക്കുക. ഇങ്ങനെ 5 മുട്ട വേണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഒരു അര കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പാനിലാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. ഒന്ന് എല്ലാ ഭാഗത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഓൺ ആക്കിയാൽ മതി. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഈ പാലിൽ ഒട്ടു ഒന്ന് ജസ്റ്റ് ഒന്നിട്ടൊന്ന് മൈദ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് ഹാർഡാവും ചൂയായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്നേ കുറച്ച് സോഫ്റ്റ് ആവും. അത് കഴിഞ്ഞിട്ട് ഈ മുട്ടയുടെ ഈ മിക്സിൽ ചിക്കൻ, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാലയാണ്, അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിലത്തെ ഒരു പോർഷന് എടുത്തൊരു ചപ്പാത്തി എടുക്കുക. പാലിൽ മുക്കി മുട്ടയിൽ മുക്കി എഗ് മിക്സിൻ്റെ പകുതി ചേർക്കാം. അടുത്ത ചപ്പാത്തി അതിൽ അത് മുട്ടയിൽ മുക്കി പാലിൽ മുക്കി മുട്ടയിൽ മുക്കി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ചിക്കൻ മസാല അടുത്ത ചപ്പാത്തി നാലാമത്തെ ചപ്പാത്തി ബാക്കിയുള്ള എഗ് മിക്സ്. അപ്പോൾ മിക്സ് എല്ലാം കഴിഞ്ഞു, നമ്മൾ ഉള്ളിലുള്ള സ്റ്റഫ് എല്ലാം നമ്മൾ ലാസ്റ്റ് ചപ്പാത്തിയാണ്. ബാക്കിയുള്ള ഈ മുട്ട ഇതിൻ്റെ മുകളിലൊഴിക്കുക. സൈഡിലൊന്നിന് കുറേ സൈഡിലേക്ക് എന്നാലും എല്ലാം പിടിച്ച് നിന്നു. നിങ്ങൾക്ക് തോന്നും മുട്ട കൂടുതലുണ്ടെന്ന്, പക്ഷേ ഇത് മുട്ട അധികം കൂടുതലുണ്ടാവില്ല, ആയി വരുമ്പോൾ കറക്റ്റായിരിക്കും. ഇതിനെ അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കാം. ആദ്യം നമ്മൾ നല്ല ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് തീ കുറച്ചാൽ മതി. ഇത് കുക്കായിട്ട് ഒന്ന് മറിച്ചിടും. ഇപ്പോൾ 15 മിനിറ്റായി. ഇത് ശരിക്കും കറക്റ്റ് സൈസിലുള്ള മൂടിയൊക്കെ വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ എൻ്റെ ഫ്ലാറ്റിലല്ല, പുറത്ത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ പാത്രങ്ങളൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ നമുക്ക് ഇതിനി വേറൊരു പാത്രത്തിലേക്ക് മറിച്ചിടണം. ഈ ഭാഗം ഒന്നുകൂടെ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി നോക്കാം. എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ ചിലപ്പോൾ മുട്ട അങ്ങനെ പിടിച്ചിട്ടുണ്ട് വേണ്ടോ. ഇങ്ങനെ ഇളക്കുമ്പോഴേക്ക് വരൂ കേട്ടോ. ഞാൻ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്, അതിങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് മറിച്ച് വയ്ക്കാം. ഇവിടെ ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കൂടെ വയ്ക്കുമ്പോഴേക്കും മറ്റേ ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വരും. അപ്പോൾ 5 മിനിറ്റായി ഓഫ് ചെയ്യാം. മറ്റേ ഭാഗം അതുപോലെ ആയിട്ടാണ് നമുക്ക് പ്ലേറ്റിലേക്ക് കമഴ്ത്തി ഇട്ടിട്ട് കട്ട് ചെയ്ത് എടുക്കാം ഒന്ന് ചൂടാറിയതിന് ശേഷം.
ലെയേഴ്സായിട്ട് എഗ്ഗ് ചിക്കൻ ഒക്കെ ആയിട്ട്. ഇത് ഇങ്ങനെ കുറച്ച് ആളൊക്കെ ഉള്ള ഒരു വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത് ചെയ്തിരുന്നെങ്കിൽ നല്ലതാണ്. കാരണം ഇങ്ങനെ പീസ് പീസ് കുറേ പീസ് നമുക്ക് ഒറ്റ ഒരു ഒരെണ്ണം ഉണ്ടാക്കിയത് തന്നെ കുറേ പീസായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് മൈക്രോ ചെയ്ത് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. ഞാൻ പിന്നെ എൻ്റെ മോനൊക്കെ ദുബായിൽ നിന്ന് വരുമ്പോൾ മോന് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാൻ ഉണ്ടാക്കി വയ്ക്കും, എന്നിട്ട് പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. അവൻ ആവശ്യമുള്ള സമയത്ത് എടുക്കുക, മൈക്രോ ചെയ്ത് ചൂടാക്കിയിട്ട് എടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എനിക്ക് മോനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എനിവേ എന്തായാലും നല്ല റെസിപ്പിയാണ്, ട്രൈ ചെയ്യും. എൻ്റെ ക്ലാസ്സസ് നടക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ്, എല്ലാ ക്ലാസ്സിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടും. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് ക്ലാസ്സാണ് വേണ്ടത് എന്താ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.